നമസ്കാരം നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ മാസം ഏഴാം തീയതി ചൊവ്വാഴ്ച തിരുവോണം നക്ഷത്രം ഇനി ഇന്നത്തെ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ ശ്രദ്ധിക്കാം ആദ്യമായി മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗം ഗൃഹത്തിൽ സന്തതിയുടെ ജനനമോ ചെറിയ ആഘോഷമോ ഒക്കെ വരാനുള്ള ഒരു ഭാഗ്യമുണ്ട് പ്രണയിക്കുവാനുള്ള സാധ്യത ഏറെയാണ് വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകുവാനുള്ള യോഗമുണ്ട് എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിയ തടസ്സങ്ങൾ നീക്കുവാനായി ചൊവ്വാ പ്രീതി ദുർഗാ പ്രീതിക്കായിട്ട് ദുർഗാ സ്തോത്രം ജപിക്കുക ഇടവം രാശി കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം രോഹിണി മകൈരമാദ്യത്തെ പകുതി ഭാഗം ജോലി കാര്യങ്ങളിലും ബിസിനസ് കാര്യങ്ങളിലും തടസ്സങ്ങൾ വരുന്ന ഒരു ദിവസമാണ് അല്പം ഒരു തടസ്സം വരുന്നതുകൊണ്ട് മനപ്രയാസം വരാം ചില വ്യക്തികളെ കൊണ്ടും ചെറിയ പ്രയാസങ്ങളുടെ സൂചന ഇന്ന് കാണുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് പുതിയ പ്രോജക്ട്സിലേക്ക് പ്രവേശിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് പൊതുവെ ഈ പ്രയാസങ്ങൾ ശത്രുത ഇവയൊക്കെ നീക്കുവാനായി ശ്രീ വാരാഹി സ്തോത്രം ജപിച്ചോളൂ തടസ്സങ്ങൾ നീങ്ങുമെന്ന് മാത്രമല്ല ദിവസം കഴിയുന്നതിന് മുൻപ് നേട്ടങ്ങൾ വന്നുചേരുകയും ചെയ്യും മിഥുനം രാശി മകൈരവസാനത്തെ പകുതി ഭാഗം തിരുവാതിര പുണർദ്ദമാതിരെ മുക്കാൽ ഭാഗം പ്രതീക്ഷിക്കാത്ത സമയത്ത് അല്പം പണമൊക്കെ വന്നുചേരാനുള്ള ഭാഗ്യമുണ്ട് ആഭരണത്തിനും വസ്ത്രത്തിനുമായി പണം ചെലവാക്കുന്ന ഒരു ദിവസമാണെന്ന് പ്രത്യേകിച്ച് ചെറിയ ചെറിയ കച്ചവടമൊക്കെ നടത്തുന്നവർക്ക് അധിക പണച്ചെലവ് വരുന്നതുകൊണ്ട് മനസ്സിനല്പം പ്രയാസം വരാം എന്നുള്ളതുകൊണ്ട് ശ്രീലക്ഷ്മി സ്തോത്രം ജപിച്ചോളൂ തടസ്സങ്ങളും പ്രയാസങ്ങളും നീങ്ങി മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും കർക്കിടകം രാശി പുണർദവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം വിദ്യാർത്ഥികൾക്ക് നല്ലൊരു ദിവസമാണ് ഹയർ എഡ്യൂക്കേഷനുള്ള ഭാഗ്യം പ്രൊഫഷണൽ കോഴ്സസിനൊക്കെ അഡ്മിഷൻ തരപ്പെടുന്ന ഒരു ദിവസമാണ് അതിനുവേണ്ടി പ്രത്യേകം ശ്രമിക്കാവുന്ന ഒരു ദിവസമാണ് ഓൺലൈൻ ആപ്ലിക്കേഷനൊക്കെ അയച്ചോളൂ ചെറിയൊരു ജോലിയൊക്കെ തരപ്പെടാനുള്ള ഭാഗ്യമുണ്ട് ഇന്ന് ഇൻറ്റർവ്യൂസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അത് നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുന്ന ഒരു ദിവസം ആയതുകൊണ്ട് സരസ്വതി പ്രീതി അത്യാവശ്യം സരസ്വതി സ്തോത്രം ജപിച്ചോളൂ ഇൻറ്റർവ്യൂസിനും പൊതുവെ എക്സാംസിനും ഒക്കെ വിജയിച്ച് തിരക്കില്ലാത്തൊരു ജോലി വന്നു ചേരാനുള്ള ഭാഗ്യം ഉണ്ടാകും ചിങ്ങം രാശി മകം പൂരം ഉത്രമാദ്യത്തെ കാൽഭാഗം പ്രണയിക്കുവാനൊക്കെയുള്ള ഒരു സാധ്യതയുണ്ട് പ്രണയം വിവാഹത്തിലെത്താനുള്ള ഒരു യോഗമുണ്ട് മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന അനുഭവങ്ങളും സാമ്പത്തികമായി നേട്ടങ്ങളും വീട്ടമ്മമാർക്ക് വീടിനാവശ്യമായിട്ടുള്ള പല സ എക്വിപ്മെൻ്റ് സാധനങ്ങളൊക്കെ വന്നുചേരാനുള്ള യോഗമുണ്ടെന്നറിയുക തടസ്സങ്ങൾ നീക്കുവാനായി സൂര്യസ്തോത്രം ജപിക്കുക സാമ്പത്തികമായി മെച്ചമായിട്ടുള്ള അനുഭവങ്ങൾ വന്നുചേരും കന്നിരാശി ഉത്രാവസാനത്തെ മുക്കാൽ ഭാഗം അത്തം ചിത്തിരാദ്യത്തെ പകുതിഭാഗം ദൂരദേശത്ത് നിന്ന് അനുകൂലമായിട്ടുള്ള വാർത്ത കേൾക്കുവാനോ ദൂരദേശത്ത് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ബിസിനസ്സൊക്കെ വന്നു ചേരുവാനെൻ്റെ പ്രപ്പോസൽസ് വന്നു ചേരുവാനോ അല്ലെങ്കിൽ പ്രപ്പോസൽസൊക്കെ തയ്യാറാക്കുവാനോ ഒക്കെയുള്ള ഒരു സാധ്യതയുണ്ട് പുതിയ ബിസിനസ് പ്രോജക്ട്സിനുള്ള യോഗം പൊതുവേ കാണുന്നു കലാസാഹിത്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളും പുതിയ അവസരവും വന്നു ചേരുവാനുള്ള ഭാഗ്യമുണ്ട് എങ്കിലും ആ കാരണമായിട്ട് മനസ്സിനൊരു ടെൻഷൻ വരാം എന്നുള്ളതാണ് ശനിപ്രീതിക്കായി ശനിസ്തോത്രം ചുള്ളൂ ഈ പ്രയാസങ്ങൾ നീങ്ങിപ്പോവും മനസ്സിന് സമാധാനവും ലഭിക്കും തുലാം രാശി ചിത്രാവസാനത്തെ പകുതി ഭാഗം ചോതി വിശാഖമാദ്യത്തെ മുക്കാൽ ഭാഗം പൊതുവേ കാര്യങ്ങൾക്കൊരു മന്ദത എന്ന് പറയുക ഒരു സ്ലോനെസ് അനുഭവപ്പെടുന്നതുകൊണ്ട് പൊതുവേ മനസ്സിനൊരു ടെൻഷൻ വരാം പാർട്നേഴ്സിനെ കൊണ്ടും അല്ലെങ്കിൽ ജീവിത പങ്കാളിയെ കൊണ്ടും ചെറിയ പ്രയാസങ്ങൾ ഗൃഹത്തിൽ കാണുന്നു എന്നുള്ളതുകൊണ്ട് സംസാരം നിയന്ത്രിക്കുക പെരുമാറ്റം നിയന്ത്രിക്കുക പ്രധാനപ്പെട്ട കാര്യങ്ങളിലുള്ള തീരുമാനങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി മാത്രമെടുക്കുക വസ്തുവിൻ്റെ ട്രാൻസാക്ഷൻസ് മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത് ചൊവ്വാ പ്രീതി വരുത്തുന്നതുകൊണ്ട് ഈ പ്രയാസങ്ങൾ പൊതുവേ പറഞ്ഞ പ്രയാസങ്ങൾ നീങ്ങി മനസ്സിൽ സമാധാനവും സന്തോഷവും ലഭിക്കും വൃശ്ചികം രാശി വിശാഖ അവസാനത്തെ കാൽഭാഗം അനീഴം തൃക്കേട്ട പുതിയ ബിസിനസ്സൊക്കെ വന്നുചേരുന്ന ഒരു ദിവസമാണെന്നുള്ളത് ഇതിന് ആവശ്യമായിട്ടുള്ള ഗവൺമെൻറ് സാങ്ഷനോ ലൈസൻസോ ഒക്കെ ലഭിക്കുവാനും ലോൺ ക്രെഡിറ്റ് സൗകര്യങ്ങളോ ചിട്ടിയോ ഒക്കെ വന്നുചേരാനൊക്കെയുള്ള ഭാഗ്യമുണ്ട് എന്ന് പ്രത്യേകിച്ച് അറിയുക ജോലി അന്വേഷിക്കുന്നവർക്ക് തൽക്കേടില്ലാത്ത ജോലി അർഹിക്കുന്ന രീതി എഡ്യൂക്കേഷനോ ചേരുന്ന രീതിയിലുള്ള ജോലി തന്നെ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക ചൊവ്വാ സ്തോത്രം ജപിക്കുന്നതുകൊണ്ടും സ്തോത്രം ജപിക്കുന്നതുകൊണ്ടും നേട്ടങ്ങളിൽ വരുന്ന തടസ്സങ്ങൾ നീക്കി ധനുരാശി മൂലം പോരാടം ഉത്രാടമാദത്തെ കാൽഭാഗം കോപസ്വഭാവമൊക്കെ ഏറിയിരിക്കുന്ന ഒരു ദിവസമാണ് ആലോചിക്കാതെ പറയുന്ന വാക്കുകൾ ചിലപ്പോൾ പിന്നീട് പ്രയാസങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും പെരുമാറ്റത്തിലും സംസാരത്തിലും പ്രത്യേകം നിയന്ത്രണം വേണ്ട ഒരു ദിവസമാണെന്ന് പ്രത്യേകിച്ച് സ്ഥലത്തും ചെറിയ പ്രയാസങ്ങൾ വരുന്നതുകൊണ്ട് ജോലി മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കും അതിനു പറ്റിയൊരു ദിവസമല്ല എന്നുള്ള കാര്യം അറിയാധിക പണച്ചെലവ് കാണുന്നുണ്ട് മഹാലക്ഷ്മി സ്തോത്രം ജവിക്കുക പ്രയാസങ്ങൾ നീങ്ങിപ്പോകും മകരം രാശി ഉത്രാടവസാനത്തെ മുക്കാൽ ഭാഗം തിരുവോണം ആവിട്ടമാതത്തെ ഭാഗം ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലൊരു പ്രത്യേക ശ്രദ്ധ വേണം എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ അലർജി കണ്ടീഷൻസ് കണ്ടീഷൻസൊക്കെയുള്ള ഒരു റൊമാറ്റിക് കംപ്ലൈൻസുള്ള ഒരു പ്രായമായവർ ആരോഗ്യകാര്യങ്ങളിലൊന്ന് ശ്രദ്ധിക്കണം യാത്രകൾ കുറയ്ക്കുക രാത്രികാല യാത്ര പ്രത്യേകിച്ചും ഒഴിവാക്കുക ടു വീലർ റൈഡും ഒക്കെ ഒന്ന് നിയന്ത്രിക്കുന്നത് വളരെ നല്ലതാണ് പുതിയൊരു ജോലി തരപ്പെടുവാൻ ഭാഗ്യമുണ്ട് വിദ്യാർത്ഥികൾക്ക് എന്നുള്ള കാര്യം അറിയുക ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ നീക്കുവാനായി ആദിത്യഹൃദയസ്തോത്രം ഭക്തിപൂർവ്വം കിഴക്ക് ദർശനമായി ജപിക്കും कुंभ राशि आवितमौसनीय पागल पागम चारे में पुरुष इटाड़ी आदित्य मुकाल വാഹനത്തിനായി പണം ചെലവാക്കുന്ന ഒരു ദിവസമാണ് എന്നാൽ സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങുവാൻ പറ്റിയൊരു ദിവസമല്ല എന്ന് പ്രത്യേകിച്ചറിയ പുതിയ ബിസിനസ് മേഖലകളിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു അവസരം വന്നു ചേരും പാർട്ട്നേഴ്സ് വരുവാനും പുതിയ അഡ്വൈസേഴ്സ് വരുവാനുമുള്ള ഭാഗ്യമുണ്ട് അതുവഴി ഉയർച്ചയ്ക്കുള്ള സൂചനകൾ ലഭിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള ദിവസമാണ് അവർക്ക് നേട്ടങ്ങൾ കാണുന്നു പണം വന്നുചേരുവാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യവും പ്രത്യേകിച്ചറിയ തടസ്സങ്ങൾ നീക്കുവാനായി രാഹു സ്തോത്രം ജപിക്കും മീനം രാശി പൂരൂരുട്ടാതി അവസാനത്തെ കാൽഭാഗം ഉത്രിട്ടാതി രേവതി ചെറിയ നേട്ടങ്ങളുടെ ഒരു സൂചനയുണ്ട് വേണ്ടപ്പെട്ടവരുടെ സഹായമൊക്കെ വന്നു ചേരുന്ന ഒരു ദിവസമാണ് അതുകൊണ്ട് തന്നെ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്നെ പണം വരുന്നത് ചെറിയ ആഘോഷങ്ങൾ സമ്മാനങ്ങൾ ഇവയ്ക്കൊക്കെയുള്ള സാധ്യതയും ഇന്ന് കാണുന്നു എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞുള്ളൂ ശ്രീ വിഷ്ണു സ്തോത്രം ജപിക്കുക പ്രയാസങ്ങളൊക്കെ നീങ്ങുന്നു മാത്രമല്ല മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കുന്നു ഇന്നത്തെ നക്ഷത്ര ഫലം പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം